श्रीनारायण परमगुरवे नमः। ॐ यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्कजरजांस्यखनाशकानि धात्रे पुमर्त्तनिजयस्य च यत्कृपा श्रीनारायणं मुनिवरं तमहं नमामि। ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विदुषावहै। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരാളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് മനസാ ഗുരുവിനെ വരിച്ചാലോ, അതിന് കുഴപ്പമുണ്ടോ? സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെ ഗുരുവായി സങ്കല്പിച്ചാലും ഫലം ഉറപ്പാണ്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ശരിയായ ഒരു ഡയറക്ഷനിലാണോ പോകുന്നത് എന്ന് പല കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാറുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ ഒരു ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യൻ, അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നമ്മളിവിടെ സംസാരിക്കുന്നത് സാധാരണ ഒരു അന്വേഷകൻ, ഒരു ജിജ്ഞാസു, സത്യാന്വേഷി. അപ്പോൾ അമാനുഷികരായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഉത്തമരായിട്ടുള്ള ആളുകളെ നമ്മളിവിടെ വളരെ കുറവാണ്. അങ്ങനെ വന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള വളരെ അപൂർവം ചില ഗുരുക്കന്മാർ മാത്രമാണ്, സത്യാന്വേഷികൾ. അല്ലാതെ നമുക്കറിയില്ല. അതുകൊണ്ട് ആണ് ഒരു ഗുരു ആവശ്യമാണ് എന്ന് പറയുന്നത്. എല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മത്തെ തന്നെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്, ഓക്കെ, ശരി തന്നെ. പക്ഷേ പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നമ്മുടെ പ്രാരബ്ധവും നമ്മുടെ തലങ്ങളൊന്നും ശരിയല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മളെ നയിക്കുമെന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ണോടിച്ചാൽ അറിയാം. സ്വയമായിട്ട് അങ്ങനെ ഗുരുക്കന്മാരായി ഭവിച്ചു നടക്കുന്ന ആളുകളുടെയൊക്കെ ഗതി എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കാൻ. ഓരോ ജന്മത്തിലും അനുഭവിക്കേണ്ടത് അനുഭവിക്കണം. മഹാപണ്ഡിതനെങ്കിലും അവതാരമെങ്കിലും അനുഭവിക്കേണ്ടത് അനുഭവിക്കണം. ശ്രീനാരായണ ഗുരു പോലും അവസാന നാളുകളിൽ അസുഖബാധിതനായി കഴിഞ്ഞില്ലേ? അന്ന് ഗുരു പറഞ്ഞില്ലേ ഇത് ശരീരമല്ലോ എന്ന്? അത് ശരിയാണ്. അത് നമുക്കതിന് യാതൊരു സംശയവുമില്ല. കാരണം നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് ആർക്കും സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലദേശങ്ങളുടെ ഉള്ളിൽ ഈ ശരീരത്തിൻ്റെ പരിമിതിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പരിമിതികളുണ്ട്. അത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായിട്ട് അവതരിച്ച ഗുരുവിനും അതുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നമ്മളൊക്കെ അജ്ഞാനികളായിട്ടുള്ള ആളുകൾ കാണുമ്പോഴാണ് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളത്. അദൃശ്യമായിട്ടാണ് അവരത് കാണുന്നത്. സാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ വ്യക്തിയല്ല, മറിച്ച് അത് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളാണ് എന്നുള്ള ബോധത്തോടുകൂടി അവരെ നമ്മൾ ജീവൻ മുക്തന്മാരെന്നൊക്കെ പറയുന്നത്.
അതുകൊണ്ട് പ്രാരബ്ധങ്ങൾ നമ്മൾ നമ്മുടെ പ്രാരബ്ധവുമായിട്ട് ഗുരുവിൻ്റെ പ്രാരബ്ധം നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കൂട്ടലിലേക്കല്ല നമ്മൾ വരേണ്ടത്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ മാനസികാവസ്ഥ എന്തോ നമ്മുടേതുപോലെയാണ് എന്നുള്ള രീതിയിൽ പല പണ്ഡിതന്മാരും പല പ്രൊഫസേഴ്സും ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശിവശതകത്തിൽ ഗുരു ഒരു സാധകൻ കടന്നു പോകേണ്ട വഴികളിൽ വരുന്ന വന്ന് ഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് അത് സാധകന്മാരുടെയാണ്. പക്ഷേ ഗുരു അതിന് അതീതനാണ്. തീർച്ചയായിട്ടും ഗുരുവിനെയും നമ്മുടെ മാനസികാവസ്ഥ പോലെ കണക്കാക്കുന്ന പ്രൊഫസർമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ പറയുന്നത് ഗുരുവിന് അന്ന് അതേപോലെയുള്ള മാനസികാവസ്ഥകൾ, വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾ നമ്മൾ നമ്മുടെ ഇടയ്ക്ക് കാണാം. അപ്പോൾ അതിൻ്റെ കുഴപ്പം ഈ വ്യക്തമായിട്ട് ഒരു ഗുരുവിനെ സ്വീകരിക്കാതെ, ഇനി അഥവാ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തെളിച്ചമില്ലാത്ത ഗുരുക്കന്മാരിൽ നിന്ന് ഈ വിദ്യ പഠിച്ചതുകൊണ്ട് വന്ന അബദ്ധമാണ്. അപ്പോൾ തടമുലയേന്തി വരുന്ന കൈവെളപ്പൻ, കൊടിയടി പാർത്ത് നടത്തല മഹേഷ എന്ന് ഗുരു പ്രാർത്ഥിക്കുമ്പോൾ അത് അന്നത്തെ ഗുരുവിൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് വളരെയധികം പണിപ്പെട്ടാണ് ഗുരു അങ്ങനൊരു ഉയർന്ന തലത്തിലേക്ക് വന്നത് എന്ന് പറയുന്ന അല്പജ്ഞാനികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വയമായിട്ട് പല ഇതിനെയും ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും അവർ പോകുന്നത് മാത്രമല്ല, അവർ നയിക്കുന്ന ആളുകൾ കൂടി അങ്ങനെ പോകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, മരുത്വാമലയിൽ നിന്ന് ഗുരു അരുവിപ്പുറത്ത് വരുമ്പോൾ, കാരണം ഗുരുവിൻ്റെ കൃതികളെല്ലാം അതിനുശേഷം രചിച്ചതാണ്. അപ്പോൾ മരുത്വാമലയിൽ വെച്ച് തന്നെ ഗുരു സാക്ഷാത്കാരത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് പിന്നീട് സ്തോത്രകൃതികൾ എഴുതുമ്പോഴും അതുപോലെ തന്നെ മറ്റു കൃതികളൊക്കെ എഴുതുമ്പോൾ ഗുരു ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഗുരു ഓരോന്നും നമുക്ക് എഴുതി തന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അതിബുദ്ധിയും അതുപോലെ അതിസാമർഥ്യമൊക്കെ ഗുരുവിൻ്റെ കൃതികളിലും ഗുരുവിലുമല്ല നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതും കാണേണ്ടതും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ അറിവുകൾ, നമ്മുടെ സ്വയം പഠിക്കലിൽ നിന്ന് പുസ്തകം വായിച്ച് നമ്മുടെ ഗുരുവിൻ്റെ കൃതികൾ, കവിതകളും അതുപോലെ മറ്റുള്ളതൊക്കെ നമ്മുടെ ഭാഷാ പാണ്ഡിത്യം കൊണ്ടും മറ്റ് കവിതകളൊക്കെ പഠിപ്പിച്ചുള്ള ശീലമുള്ളത് വെച്ചിട്ട് നമ്മുടെ മാനസികാവസ്ഥയൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മഹർഷിമാരെപ്പോഴും ഉപനിഷത്തിലും ഒക്കെ പറയുന്നുണ്ട്, ഒരു ശരിക്കും ഒരു ഗുരുവിനെ കണ്ടെത്തി തന്നെ വേണം പോകാൻ. അപ്പോൾ അത് തന്നെയാണ് ഗുരു ഇവിടെയും സൂചിപ്പിക്കുന്നത്. നല്ലൊരു ക്വാളിഫിക്കേഷൻ നേടിയതിന് ശേഷം ഒരു ഗുരുവിനെ കണ്ടെത്തണം. ഗുരുവിനെ കണ്ടെത്തി അത് എങ്ങനെയുള്ള ഗുരുവാണെന്നും ഗുരു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലത്. നമ്മുടെ സ്വയമായിട്ടുള്ള ഒരു ആലോചനയിൽ നമ്മൾ സങ്കല്പിച്ച് ഒക്കെ പോകുമ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ തെറ്റിപ്പോകാം. നമ്മുടെ ചുറ്റുപാടുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് കാണുക, അതിനെ തിരിച്ചറിയുക, അങ്ങനെ അപകടത്തിൽ പെടാതെ നമ്മൾ പോകേണ്ടതാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ. അപ്പോൾ പ്രാരബ്ധങ്ങൾ, അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധം അവർക്ക് വ്യക്തമായിട്ടറിയാം. അപ്പം നമ്മളാണ് നമ്മുടെ പ്രാരബ്ധം മാറ്റേണ്ടതും ഒക്കെ അവരുടെ ഇതുമായിട്ട് നമ്മൾ കൂട്ടി കുഴയ്ക്കാതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി യുക്തിവാദികളെ തള്ളിക്കളയണ്ട, അവരും വേണ്ടത് തന്നെ. ഈശ്വരവാദികളുടെ ഈശ്വരവാദം ഉറപ്പിക്കാൻ നിരീശ്വരവാദികളുടെ നിരീശ്വരവാദവും വേണം. ഉണ്ട് എന്ന് വാദിക്കുമ്പോൾ ഉള്ളത് എവിടെ എന്ന ചോദ്യം ചോദിക്കാൻ ആൾ വേണ്ടേ? അത്തരം ചോദ്യത്തിൽ നിന്നേ കണ്ടെത്തലിനെ കുറിച്ച് അറിയാനാവും, അറിവുണ്ടാവും. നിരീശ്വരവാദികളുടെ സർട്ടിഫിക്കറ്റ് സാക്ഷാത്കാരം നേടുന്ന ആളുകൾക്ക് ആവശ്യമില്ല. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം, യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും
നമ്മുടെ ഈ സത്യാന്വേഷണവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കാരണം യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എപ്പോഴും അവരുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് അവർ വാദിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഗുരു പറയുന്നുണ്ട്, നമ്മുടെ അന്വേഷണം ഏത് വഴിക്കാണ്, എങ്ങനെയാണ്. യുക്തിവാദികൾ സത്യാന്വേഷികരല്ല. അവർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് തീരുമാനിക്കാൻ, അവനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് നമ്മളീ പറയുന്ന ബ്രഹ്മവിദ്യയുമായിട്ട്, ആത്മവിദ്യയുമായിട്ട്, സത്യാന്വേഷണവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അവരുടെ യുക്തിയും ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമൊന്നുമല്ല. അവർ അവരുടെ രീതിയിൽ പോയിക്കോളും, നമ്മളതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം അത് ഏറ്റവും ബാലിശമായിട്ടുള്ള ഒരു തലമാണ് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ചിന്തകൾ ഒന്നും നമ്മളെ അലട്ടുന്നതല്ല എന്നുകൂടി നമ്മളൊന്ന് തിരിച്ചറിയുക. പിന്നെ വേറൊരാളുടെ ഒരു സംശയം, വളരെ ചെറിയൊരു സംശയമാണ്. അപ്പോൾ അത് വേദാന്തവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, നമ്മുടെ സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കുറേ നേർച്ചകളൊക്കെ ചെയ്യാറുണ്ട്, വിവാഹം നടക്കാൻ, പരീക്ഷ പാസ്സാകാൻ, സൗഭാഗ്യത്തിന്. പക്ഷേ ഇതൊന്നും നടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളിതൊന്നും ഓർക്കാറില്ല, തിരിച്ചതൊന്നും ചെയ്തു കൊടുക്കാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നന്ദിയില്ലാത്തവരായിട്ട് മാറണ്ട. നമ്മൾ ദേവതകളെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ആ തലത്തിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ സങ്കല്പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണോ വാക്ക് കൊടുത്തിരിക്കുന്നത് അത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഗൗരവമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയാണ്. അപ്പോൾ ബ്രഹ്മവിദ്യയിൽ ഗുരുവിൻ്റെ പ്രാധാന്യം, ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ സേവയിലൂടെ നമുക്കുണ്ടാകുന്ന പക്വത, അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഗുരുവിനോട് ശിഷ്യൻ്റെ ചോദ്യങ്ങൾ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ആരാണെന്നും അതുപോലെ ഈ പ്രപഞ്ചം എന്താണെന്നും ഒക്കെയുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിന് ഗുരുവിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ, പദ്യത്തിലൂടെ ഗുരു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതാണ് വായിച്ചത്. ത്വം ഹി ബ്രഹ്മ നജേന്ദ്രിയാണിന മനോബുദ്ധിർണ ചിത്തം വപു പ്രാണാഹങ്കൃതയോ അന്യതപ്യ അസദവിദ്യ അവിദ്യാകൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗതിദം ത്വത്തപരം നാന്യതോ ജാതം ന സ്വത ഏവ ഭാതി മൃഗതൃഷ്ണാപം ദരീദൃശ്യതാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് നീ ബ്രഹ്മം തന്നെയാണ് എന്ന് ഗുരു പറഞ്ഞു കൊടുത്തു. ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, അതുപോലെ ബുദ്ധിയല്ല, ചിത്തം അല്ല, ശരീരമല്ല, വപു ശരീരം, പ്രാണനല്ല, അഹങ്കാരമല്ല, അതുപോലെ തന്നെ അതെല്ലാം അസത്തിൽ നിന്ന്, അവിദ്യയിൽ നിന്ന് ഉണ്ടായതാണ്. പ്രാണാഹങ്കൃതയോ അന്യത് അഭി അസദ് അവിദ്യാകൽപ്പിതം സ്വാത്മനി. ഇപ്പോൾ സ്വന്തം ആത്മാവിൽ അവിദ്യാകൽപ്പിതം കൊണ്ട് ഉണ്ടായ കാര്യങ്ങളാണിതെല്ലാം. നിനക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ആണ് ഉണ്ടാകേണ്ടത്. സർവം ദൃശ്യതയാ ജഡം, എല്ലാം ദൃശ്യമായതുകൊണ്ട് അത് ജഡമാണ്. അതുപോലെ ജഗത് ഇതം, ഈ ജഗത്തായിട്ട് കാണപ്പെടുന്നത്. ത്വത്തപരം നാന്യതോ, നിന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതല്ല. വേറെ ജാതം ന സ്വത ഏവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യത. അപ്പം ഇവിടെ ഒന്നും
മറ്റൊന്നിൽ നിന്നും അന്യത വേറൊന്നിൽ നിന്നും ഉണ്ടായതല്ല. സ്വത ഏവന ഭാതി, അത് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതല്ല തന്നെ. മൃഗതൃഷ്ണാപം ദരീദർശിത, മരുഭൂമിയിലെ കാനൽ ജലം പോലെ ആണ് ഇതെന്ന് നീ തിരിച്ചറിയണമെന്നാണ് ഗുരു അതിലൂടെ പറയുന്നത്. ഓരോ ഇതിലൂടെയും നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കിക്കാനായിട്ട് ഗുരു ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഈ ശ്ലോകത്തിലൂടെ ഗുരു ശ്രമിക്കുന്നത് നമ്മുടെ ഉപനിഷത്തിലൂടെയും ബ്രഹ്മസൂത്രത്തിലൂടെയും അതുപോലെ തന്നെ പുരാണങ്ങളിലൂടെയും യോഗദർശനത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയും ഭക്തിയിലൂടെയും ഒക്കെ എന്തിനെയാണോ പറയാനായിട്ട് ഓരോ മഹർഷിമാരും ശ്രമിച്ചത് അതിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ടാണ് ശരിക്കും ഈ ശ്ലോകത്തിൽ ഗുരു ഓരോന്നിനെയും എടുത്ത് പറയുന്നത്. ഇപ്പം മുൻപ് അവിടെ ഒരു മുമുക്ഷുവായിട്ട് തന്നെ സമീപിച്ച ശിഷ്യനോട് ഓരോ കാര്യങ്ങൾ ചുരുക്കി പറയണം, കാരണം ആ ശിഷ്യൻ സാമാന്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. കാരണം ഈ ഒരു സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു ഗുരുവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗുരു ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ അനുഭവത്തിലേക്ക്, ആ തിരിച്ചറിവിലേക്ക് നമുക്ക് അറിവുണ്ട്, നമുക്ക് തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഗുരു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് എത്രയോ ആയിരക്കണക്കിന് പേരാണ് ഗുരുവിൻ്റെ ഈ കൃതി പഠിച്ചിട്ടുള്ളത്. എത്രയോ നൂറുകണക്കിന് പേരാണ് ഈ കൃതി പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് അത് നമ്മൾ പകരുമ്പോൾ ആ തെളിച്ചം നമുക്കുണ്ടാകാത്തത്? ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ് എന്ന് ഗുരു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു തീ, ആ ഒരു വെളിച്ചം നമ്മളിലേക്ക് പകരാത്തത്? ഇപ്പോൾ ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്കിലേക്ക് നമുക്ക് തിരിയും എണ്ണയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൽ നിന്ന് വേറൊന്ന് ജ്വലിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന കുറേ സംഗതികളും ആവശ്യമുണ്ട്. ഒരു തിരി വേണം, അതിന് എണ്ണ വേണം, ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് അത് തീ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പകർന്നെടുക്കാൻ പറ്റും. മറ്റൊന്നിലേക്ക് അതുപോലെ പകരാനും പറ്റത്തില്ല. ഇതുപോലെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അറിവിനെ പകർന്നെടുക്കാനായിട്ട് സാധിക്കാത്തത്? അപ്പോൾ എനിക്കതറിയാം സ്വാമി, ഇതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ്, ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകൾ ധാരാളം നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഒരു സംശയം, ഇത് മനസ്സിലായെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നിറവില്ലാത്തത്? ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മന ബുദ്ധി ചിത്തം വബുഹു, ഇതൊന്നും നീയല്ല എന്ന് ഗുരു അടുത്ത വാക്കിലൂടെ പറയുകയാണ്. പ്രാണനല്ല, അഹങ്കാരമല്ല, ഇതൊന്നുമല്ല നീ, ഇതൊന്നുമല്ല നീ, ശുദ്ധമായിട്ടുള്ള ആ പരബ്രഹ്മം തന്നെയാണ്. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്, യാതൊരു സംശയമില്ല എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് ആ ഒരു നിറവ്, അറിവിൻ്റെ ഒരു നിറവ് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ഇത് നമ്മൾ തന്നെയാണ് ഇവിടെ അതിൻ്റെ കേന്ദ്ര കഥാപാത്രം. നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുമാണ്, മറ്റുള്ള ആളല്ല. അപ്പം ഞാനാണ് ഗുരുവിനോട് ചോദിക്കുന്നത് അല്ലേ? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഞാൻ ചോദിക്കുകയാണ്, ഗുരു ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇതുവരെ ഞാനെന്ന് വിചാരിച്ചിരുന്നത്, ഉറപ്പിച്ചിരുന്നത്,
ഈ ജന്മത്തിൽ മാത്രമല്ല എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ പക്ഷിയായിട്ടും പുഴുവായിട്ടും മൃഗങ്ങളായിട്ടും അതുപോലെ ജീവജാലങ്ങളായിട്ടും മരങ്ങളായിട്ടും എന്തെല്ലാം രീതിയിൽ ജനിച്ചിട്ടുണ്ട്. നമ്മുടെ ഗുരു അങ്ങനെ ഗുരുക്കന്മാർ അങ്ങനെ പറയുന്നത്. ഇങ്ങനെ പല പല ജന്മങ്ങളിലൂടെ എത്രയോ ജന്മം മനുഷ്യനായിട്ട് ജനിച്ചു. ആ മനുഷ്യനായിട്ട് ജനിച്ചപ്പോഴും ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് കുറേ വിവേകമുണ്ടായി, അതുകൊണ്ടാണ് നമുക്ക് ബ്രഹ്മവിദ്യ പഠിക്കണമെന്ന് തോന്നുന്നത്. ചിലർ അതൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതെന്താണെന്ന് അറിയാം എന്ന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അതല്ലാതെ യഥാർത്ഥത്തിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മനസ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ വന്നിട്ടും നമുക്ക് അത് അങ്ങോട്ട് തെളിയുന്നില്ല. പലപ്പോഴും ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്ന് ആണ് നമ്മുടെ മനസ്സിലാഗ്രഹം. അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കിതിനകത്തൊരു തെളിച്ചം വേണ്ടേ? അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ സംഭവിക്കുന്നത് അതൊരു ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ചിന്ത വരുമ്പോഴോ, അപ്പോഴാണ് നമ്മൾ ഗൗരവമുള്ളവരായിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ ഗൗരവമുള്ളവരാകുമ്പോഴാണ് ഗുരു പറയുന്ന അതേ തീവ്രതയിൽ എനിക്ക് ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. നീ ഇന്ദ്രിയങ്ങളല്ല എന്ന് പറയുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്, ഇതൊന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുക്കണമെന്ന് ദൈവദശകത്തിൽ വളരെ ലളിതമായിട്ട് നേതി നേതി അവിടെ പറയുന്നുണ്ട്. ഉപനിഷത്ത് നേതി നേതി എന്ന് പറയുന്നു. ഗുരു അതിനെ ഒന്നൊന്നായി എണ്ണി എണ്ണി മാറ്റാൻ പറയുന്നു. ഇതല്ല ഇതല്ല എന്ന് പറയുമ്പോൾ ഓരോ ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ചിട്ടുള്ള എത്രയോ വിഷയങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ട് ഇന്ദ്രിയങ്ങൾ സുഖിപ്പിക്കുന്നത്, അപ്പം അത് വളരെ ശക്തമായിട്ട് കിടക്കുകയാണ്. അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണത്. അപ്പോൾ ആ തലത്തിൽ കൂടി നമ്മളിതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, അതുകൊണ്ടാണ് വളരെ ശക്തമായിട്ട് നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഈ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ അതുവരെ കാണാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പൊങ്ങി വരും. നമ്മൾ കേൾക്കാത്ത ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ കർമ്മേന്ദ്രിയങ്ങളല്ല ജ്ഞാനേന്ദ്രിയങ്ങളല്ല എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ, ഇതുവരെ ഞാൻ ധരിച്ചിരുന്നത് ഇതൊക്കെയാണ്, ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ പലതും പല സുഖത്തിനും വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഞാനെന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ഞാനല്ല, ഈ മനസ്സ് ഇതിൻ്റെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ മനസ്സ് ഇന്ദ്രിയങ്ങൾ നീ അല്ല എന്ന് ഗുരു നമ്മളോട് ഉപദേശിക്കുമ്പോൾ, ഈ ഞാൻ അവിടെ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് ഗുരു വീണ്ടും ഉറപ്പിച്ചത് പറയുന്നത്? എൻ്റെ മനസ്സും അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്തുകൊണ്ടാണ് വെളിയിലേക്ക് പോകുന്നത്? കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എന്തുകൊണ്ടാണ് വെളിയിലേക്ക് പോകുന്നത്? ആ പോകുന്ന സമയത്ത് അത് എന്ത് സുഖത്തെ തേടിയാണ് പോകുന്നത്? കണ്ണിന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇഷ്ടമാണ്. അത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമല്ല കാണുന്നത്, ദുഃഖം കാണുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും കൂടുതൽ ദുഃഖത്തിനാണ് അവസരങ്ങളുണ്ടാകുന്നത്. അതുപോലെ കാത്, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളല്ല നീ എന്ന് ഇവിടെ നമ്മളോട് പറയുന്നു. അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മനസ്സ്, മനസ്സിൻ്റെ സ്വഭാവം ഇതുതന്നെയാണ്. എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ചിന്ത. ഇപ്പോൾ ഒരാൾ ചോദിച്ചില്ലേ, മനസ്സ് ദൃക്കാണോ ദൃശ്യമാണോ? അപ്പോൾ ഇവിടെ ഗുരു അത് ഉറപ്പിച്ച് പറയുകയാണ്, മനസ്സും ദൃശ്യമാണ്. പല സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സും എന്തല്ല? നീയല്ല, അത് ദൃശ്യമാണ്. ഇപ്പോൾ തൊംഹി ബ്രഹ്മ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സുൾപ്പെടെ ഉള്ള എല്ലാത്തിനെയും നിഷേധിച്ചിരിക്കുകയാണ്.
അങ്ങനെ ആ നിഷേധം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനും ഓരോന്നിനും എടുത്ത് പറയുന്നത്. മനസ്സല്ല, ബുദ്ധിയല്ല, ബുദ്ധി ആണ് പലതിനെയും ഉറപ്പിക്കുന്നത്. തെറ്റാണോ ശരിയാണോ ഒരു കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് ഉടനെ നമ്മുടെ ബ്രെയിനിലേക്ക് ചെന്നിട്ട് എത്രയോ മൈന്യൂട്ട് ഇതിൻ്റെ ഉള്ളിലാണ് അതിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ബുദ്ധിയുടെ ആ ഒരു സൂക്ഷ്മതയും തീക്ഷ്ണതയും ഒക്കെയാണ് അതിനെ തിരിച്ചറിയാനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗുരു പറയുന്നു, ആ ബുദ്ധിയും നീയല്ല, നീ ബ്രഹ്മം തന്നെയാണ്. ചിത്തം മനസ്സിൻ്റെ തന്നെ വേറൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാവമാണ്, അത് നീയല്ല. പിന്നെയോ വപുഹു, ശരീരം. അപ്പോൾ ശരീരം കുറേയും കൂടി സ്ഥൂലമായിട്ടുള്ളതാണ്. ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ കുറച്ച് സൂക്ഷ്മമായിട്ടുള്ളതാണ്, അതിൻ്റെ പുറത്തേക്കുള്ളതാണ് ശരീരം. വപുസ് അല്ലേ, ശരീരവും നീയല്ല. പക്ഷേ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ എത്രയോ വർഷം നമ്മൾ പാടുപെടുന്നത്? ഈ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി, ഈ ശരീരത്തിലൂടെ മറ്റ് ഇന്ദ്രിയങ്ങൾ മനസ്സ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ശരീരം നശിച്ചു പോ ശീര്യതേ അനേന ഇത് ശരീരമെന്നാണ്, നശിച്ചുകൊണ്ടിരിക്കുക, അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം. ആ ശരീരം നീയല്ല എന്ന് ഗുരു പറയുമ്പോൾ നമുക്കത് എത്രമാത്രം നമ്മുടെ ആഴത്തിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ ശരിക്കും ഈ ശരീരത്തെയും നമ്മൾ പുറന്തള്ളിയിട്ടുണ്ടോ? അപ്പോൾ ശരീരം ഞാനല്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ പല ഉദാഹരണങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സമയത്ത് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ മുടിയൊക്കെ ഡൈ ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, കാരണം ശരീരത്തെ ഒന്നൊന്നായി എണ്ണി എണ്ണി മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് നമുക്കിവിടേക്ക് അത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ ശരീരം ഞാനല്ല, അത് എൻ്റെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മൾക്ക് നമ്മളെ സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ആയിട്ട് മാറ്റുന്നതിൻ്റെ ഒരു ഭാഗം നമ്മുടെ മുടിക്കുണ്ട്. അപ്പോൾ ഈ മുടിയെ ഡൈ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ പ്രായമാകുമ്പോൾ മുടി നരയ്ക്കും, അതൊരു സ്വഭാവമാണ്, ശരീരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ അപ്പോൾ ശരീരബോധം കൂടുതലുള്ള ആളുകൾ എന്തു ചെയ്യുന്നു, അത് മുടി നരയ്ക്കുമ്പോൾ അതിനെ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, പണ്ട് കാലത്ത് അങ്ങനെ ഡൈ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതിരുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ ഈ സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ, ഭൗതികവാദം വളരെ ശക്തമായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് എന്തു ചെയ്യുന്നു, മൾട്ടിനാഷണൽ കമ്പനികൾ ഈ മുടിയെ ഡൈ ചെയ്യാൻ വേണ്ടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈ കണ്ടുപിടിച്ചിടും. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഡൈ ചെയ്യുന്നത്. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇതിൻ്റെ പരിമിതി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മുടി ഡൈ ചെയ്തതുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാരനാകുന്നില്ല. അപ്പോൾ ഈ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന രൂപാന്തരങ്ങളെ നമുക്ക് എന്തുകൊണ്ടാണ് അതിന് സ്വീകരിക്കാൻ പറ്റാതിരിക്കുന്നത്, നമ്മളെ അതിനെ അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നത്? ശരീരം കുറച്ച് പ്രായമാകുമ്പോൾ കാണിക്കുന്ന ജരാനരകൾ, ജരയും നമുക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമുക്കതിനെ അംഗീകരിക്കാനുള്ള വിഷമം? അത്രമാത്രം ഭൗതികമായിട്ടുള്ള ബുദ്ധിയാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോടല്ല നമ്മുടെ ഗുരു ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എങ്കിലും ഞാനതൊന്ന് സൂചിപ്പിക്കുന്നത്, പലപ്പോഴും ഇത് പഠിക്കുന്നവർ ഇങ്ങനെയുള്ള ചില സ്വഭാവമുള്ളവരാണ്. അവർക്ക് മുടി ഡൈ ചെയ്യണം, അപ്പോൾ അതുപോലെ അവരുടെ ഫേഷ്യൽ ചെയ്യണം, ഡ്രസ്സിനകത്തുള്ള അവരുടെ ആക്രാന്തം, അതുപോലെയുള്ള എത്രയോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ സ്പ്രേ അടിക്കണം, ഈ ശരീരം ഇത്രയും ഇതാണ്, നല്ല സുന്ദരനാണ് സുന്ദരിയാണ് സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും സാധനങ്ങൾ നല്ലതായിട്ടുണ്ടോ? എല്ലാം ചീത്തയാണ്, എല്ലാം ചീത്തയായിട്ടുള്ള സംഗതികളെല്ലാം കൂടി ഇട്ടിരിക്കുന്ന ഒരു സഞ്ചിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു സഞ്ചിനകത്ത്, ഒരു ബാഗിനകത്ത് കുറേ സാധനങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും അഴുക്കും എല്ലാം വെച്ചിട്ട് ഒരു സിബിട്ട് വെച്ചാലോ? അത് തുറന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിൽ ലീക്ക് വന്നാലും പ്രശ്നമാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് എല്ലാം അഴുക്കാണ്.
അപ്പോൾ എന്തിനാണ് ഈ ശരീരത്തിനെ കുറിച്ച് ഇത്രയ്ക്കും മഹർഷിമാർ വിശകലനം ചെയ്യുന്നത്? ജന്മജന്മാന്തരങ്ങളിലൂടെ പകർന്നു വരുന്ന ഈ ശരീരത്തോടുള്ള അറ്റാച്ച്മെൻ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് മമത. ആ മമത മാറണമെങ്കിൽ ഇങ്ങനെയുള്ള വിശകലനം ആവശ്യമാണ്. അപ്പോൾ ഒരിക്കൽ കൊല്ലത്ത് നിന്ന് ഒരാൾ, ആളുടെ പേരൊന്നും വെച്ചില്ല, ഒരാൾ, ഞാനവിടെ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ ചില കാര്യങ്ങളിങ്ങനെ സൂചിപ്പിച്ച്, അപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അയാൾ പറയാണ്, ഗുരുദേവൻ എത്രയോ മോശമായിട്ടാണ് ശരീരത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് സാമാന്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഗുരു ഈ ശരീരത്തെക്കുറിച്ച് ഇത്ര ഇങ്ങനെ പറയാൻ കാരണം? അതേ സമയത്ത് തന്നെ ശരീരത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചും യോഗ ചെയ്താൽ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ശരീരത്തിൻ്റെ നല്ല വെൽബീയിങ്, അതായത് നല്ല ഹെൽത്തിനെക്കുറിച്ചും ഒക്കെ എത്രയോ ഗുരു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തെ സംരക്ഷിക്കാനും ശരീരത്തെ പോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആയുർവേദവും ആയുർവേദത്തിൽ എത്രയോ മരുന്നുകൾ ഗുരു പറഞ്ഞു കൊടുത്തിരിക്കുന്നു. കൃഷി ചെയ്യണമെന്ന് പറയുന്നു, ആ കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ലെന്ന് പറയുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഏതെല്ലാം വശങ്ങളിലാണ് ഗുരു ഭൗതികമായിട്ട് ഗുരു പറയുന്നത്, അതെന്താണ് അപ്പോൾ അവർ ആ രീതിയിൽ അത് മനസ്സിലാക്കാത്തത്? ഒന്നിനെ മാത്രം എടുത്ത് നമുക്ക് വിമർശിക്കാൻ പറ്റില്ല, സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഗുരു അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും ബുദ്ധിയെയും ഒക്കെ കുറിച്ച് ഇത്രമാത്രം കൂലങ്കഷമായിട്ട് അതിനെ വിശകലനം ചെയ്ത് സത്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് സഹായമായിട്ട് ഗുരു ഇത് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിന് പ്രാധാന്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യം, ആ ജ്ഞാനം അത്രയും താല്പര്യമില്ലാത്തവൻ അത് പഠിക്കേണ്ട ആവശ്യമില്ല, അവനത് മനസ്സിലാകത്തില്ല. അപ്പോൾ ആ കത്തയച്ച ആൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, അയാൾ ഭൗതികമായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ശരീരം നശിച്ചുകൊണ്ട്, നമ്മൾ ജനിക്കുന്ന ആ നിമിഷം തുടങ്ങി ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അതേത് നിമിഷവും വിട്ടുപോകാം. ഒരു മെഴുകുതിരി പോലെ, മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങും, കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം തുടങ്ങി മെഴുകുതിരി മരിക്കുകയാണ്. അത് വെളിച്ചം പകർന്നുകൊണ്ട് തന്നെയാണ് മരിക്കുന്നത്. ഏറ്റവും അവസാനം ഇതായിപ്പോകുന്നു, അണഞ്ഞു പോകുന്നു, അവസാനമാണ് അണയുന്നത്. അപ്പോൾ അതുവരെ അതിങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരീരവും അങ്ങനെ തന്നെയാണ്, ജനിക്കുന്ന ആ നിമിഷം തുടങ്ങി അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ദിവസം ഒരു ഈ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മളതിന് മരണമെന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 100 വയസ്സോ 120 വയസ്സോ ഒക്കെ വരെ നമ്മൾ ജീവിച്ചിരിക്കാം. പക്ഷേ ഈ 120 വയസ്സ് വരെ ജീവിച്ചിട്ടും നമുക്ക് ഈ അറിവ് വന്നില്ലെങ്കിലോ, ഈ തിരിച്ചറിവ് വന്നില്ലെങ്കിലോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. നമ്മൾ കുറച്ച് നാൾ ജീവിച്ചിരുന്നാൽ മതി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മാറാതെ ഇരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സൂക്ഷ്മത ആവശ്യമുള്ള ആളുകൾക്ക് ഗുരു അതിനെ ഓരോന്നിനെയും ഓരോന്നിനെയും വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത്രയ്ക്ക് സീരിയസ് അല്ല എന്നുള്ളതാണ്. നമ്മൾ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ആഴത്തിൽ അതിനെ സാക്ഷാത്കരിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഗുരുവിൻ്റെ കുഴപ്പമല്ല, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നതിൻ്റെ കുഴപ്പമല്ല, മറിച്ച് ഞാൻ അതിനെ അത്രയേ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കടലിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ മാത്രമേ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. കടൽ അനന്തമാണ് അല്ലേ? അപ്പം നമ്മുടെ മനസ്സ്, ബുദ്ധി അല്ലേ, നമ്മുടെ കപ്പാസിറ്റി, അതിനനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്ന് അയ്യോ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്ന് മനസ്സ് മടുത്തു പോകരുത്. പക്ഷെ ഇതിൻ്റെ പരിമിതികളെ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പ്ലസ്സും മൈനസും പറയണം. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മവിദ്യാപഞ്ചകം പോലെയുള്ള കാര്യങ്ങൾ, ബ്രഹ്മവിദ്യ നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ അരയും തലയും മുറുക്കി ഇറങ്ങണം. കാരണം അതിനകത്ത് വിട്ടുവീഴ്ചകളൊന്നുമില്ല, നമുക്ക്
സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. അതിനകത്ത് ഇടയ്ക്ക് വരുന്ന പലതിനെയും നമ്മൾ നിഷ്കരണം തള്ളിക്കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മുടെ ബുദ്ധിയുടെ, അതുപോലെ നമ്മുടെ സാധനയുടെ, തപസ്സിൻ്റെ, അതൊക്കെ തപസ്സെന്ന് പറയാം, നമ്മുടെ ധ്യാനം. അപ്പോൾ ഒരു തെളിച്ചമുള്ള ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ നല്ല സാധനയൊക്കെ ചെയ്ത് ഈ രീതിയിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് പോകുമ്പോഴോ നമ്മൾ അതിൻ്റെ നമുക്കതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകാം. പക്ഷേ ഈ സാധനയുടെ ഒരു ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചില സിദ്ധികളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ നമ്മൾ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. അങ്ങനൊരു അപകടവും കൂടിയുണ്ട്. ഇപ്പോൾ സാധന എന്ന് പറയുന്നത്, ധ്യാനം എന്നൊക്കെ പറയുന്നത്, മനസ്സ് നല്ല ഏകാഗ്രമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പവറുകളുണ്ടാവും. അതിന് നമ്മൾ സിദ്ധി എന്നൊക്കെ പറയുന്നത്. അത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ചെയ്യാതിരിക്കണമെങ്കിലും ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം, ഡയറക്ഷൻ ഉണ്ടായേ പറ്റും. അവിടെയൊക്കെയാണ് പലപ്പോഴും നമുക്കത് കിട്ടാതെ പോകുന്നത്. അതോടുകൂടി അവരുടെ ആ ജീവിതവും വേസ്റ്റായി പോകും. എത്രയോ പേരാണ് ഇടയ്ക്ക് വെച്ച് ഇതുപോലെ തകർന്നു പോയിട്ടുള്ളത്. പിന്നെ ഒരിക്കലും എത്രയോ ജന്മങ്ങൾക്ക് പിന്നെ വെയിറ്റ് ചെയ്താലാണ് തിരിച്ച് ഒരു നോർമൽസിയിലേക്ക് വരാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗുരു ഇത്ര കൃത്യമായിട്ട്, നീ ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, ശരീരമല്ല എന്നൊക്കെ പറയുമ്പോൾ ആ ശരീരത്തെയും നമ്മൾ അങ്ങേ അറ്റം എന്തു ചെയ്യണം, വിശകലനം ചെയ്ത് ഉറപ്പിക്കണം. ശരീരത്തിനോടുള്ള ആ അറ്റാച്ച്മെൻറ്റ് നമ്മൾ കുറച്ചുകൊണ്ട്, ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും അങ്ങനെയാണ്. പലരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന് പോകുന്ന ആളുകൾ, ഈ ജ്ഞാനത്തിലേക്ക് കടക്കുന്ന ആളുകൾ അവിടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് കഴിക്കുക. അതുപോലെ അന്യത് പ്രാണാഹങ്കൃതയാഹ അഭി, മറ്റ് പ്രാണൻ, അഹങ്കാരം മുതലായവയും. പ്രാണാഹങ്കൃതയാത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണൻ, അപാനൻ, നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് പ്രാണനുകളുണ്ട്, പ്രധാനപ്പെട്ട. ആ അഞ്ച് പ്രാണനും നീയല്ല. പ്രാണമയ കോശം എന്ന് വേണേൽ നമുക്ക് പറയാം. ആ പ്രാണമയ കോശവും നീയല്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്നതും, അതുപോലെ നമ്മൾ നടക്കുന്നതും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പാകം ആകുന്നതും ഒക്കെ ഈ പ്രാണൻ്റെയൊക്കെ ഇതുകൊണ്ടാണ്. ഈ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ വിട്ടുപോകുമ്പോൾ നമ്മൾ മരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രാണനെയും സ്പന്ദിപ്പിക്കുന്നത്, പ്രധാനമായിട്ട് ഈ പ്രാണനെയും സ്പന്ദിപ്പിക്കുന്നതാണ് നീ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതാണെന്ന് നമ്മുടെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഗുരു പറയുന്നത്. പ്രാണനും നീയല്ല, പ്രാണനും അഹങ്കാരവും. അപ്പോൾ പ്രാണൻ നീയല്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഗാഢനിദ്രയിൽ മനസ്സൊന്നും അവിടെയില്ല, പക്ഷേ പ്രാണൻ അവിടെയുണ്ട്. ഈ പ്രാണനെയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ആ പ്രാണൻ ഉൾപ്പെടെ എൻ്റെ ദൃശ്യമായിരിക്കുമ്പോൾ ഞാൻ ആ പ്രാണനാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് പ്രാണനും നീയല്ല, അഹങ്കാരം, അഹങ്കാരം കൂടി എന്താണ് നീയല്ല എന്ന് പറയുന്നുണ്ട്. പ്രാണാഹങ്കൃതയാഹ അഹങ്കാരം മുതലായവയും. നമ്മൾ ഞാൻ എന്ന് നമ്മൾ മിഥ്യാഭിമാനം കൊണ്ട് പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും നീയല്ല എന്ന് ഗുരു ഇവിടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആരോടാണ്? ജിജ്ഞാസുവിനോടാണ്, സത്യാന്വേഷിയോടാണ്. അല്ലാതെ വെറുതെ ഒരു ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകുമ്പോൾ ചുമ്മാ ഒന്ന് അറിഞ്ഞേക്കാം എന്ന് പറയുന്ന ആൾക്കാരോടല്ല, സത്യസന്ധമായിട്ട് അങ്ങേ അറ്റം വരെ പോയി ഇത് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഗുരു പറയുന്നത് എന്ന് ഒരിക്കലും നമ്മൾ
മറന്നു പോകരുത്. അസത്ത്, അസത്ത് എന്ന് പറയുന്നത് അസത്ത് ഇല്ലാത്തതാണ്. സ്വാത്മനി അവിദ്യ കൽപ്പിതം, സ്വാത്മനി അവിദ്യാകൽപ്പിതം, സ്വന്തം ആത്മാവിൽ അല്ലെങ്കിൽ സ്വരൂപത്തിൽ എന്താണ് അവിദ്യാകൽപ്പിതങ്ങൾ, ഈ എന്നിൽ അവിദ്യ കൊണ്ട് തോന്നിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ എന്താണ് ഇതം സർവം ജഗത്ത്, ഈ സർവം എല്ലാ ജഗത്തും, ഈ കാണുന്ന എല്ലാ ജഗത്തും എന്താണ് ദൃശ്യതയാ ജഡം, ജഡമാണ് അല്ലേ, കാണുന്നത് കൊണ്ട് തന്നെ അത് ദൃശ്യമായതുകൊണ്ട് തന്നെ അത് ജഡമാണ്. കാരണം അതിന് തനിയെ എന്തില്ല, ഒരു സത്തയില്ല, അതിനൊരു ഉണ്മയില്ല, തനതായിട്ടുള്ള ഒരു അസ്തിത്വമില്ല എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് കാണുന്നുണ്ടോ, അതെല്ലാം ജഡമാണ്, അതിന് യാതൊരു സത്തയുമില്ല. തൊത്തപരം നാന്യത്, തൊത്തപരം നിന്നിൽ നിന്ന് വേറിട്ട്, അന്യതോ ന ജാതം, നിന്നിൽ നിന്ന് വേറിട്ട് ഉള്ളതല്ല. നിന്നിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചു എന്താണ് ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് പറയുന്നത് ഇത് ഈ കാണുന്നതെല്ലാം ജഡമാണ്, അത് നിന്നിൽ നിന്ന് വേറിട്ട് ഉണ്ടായതല്ല. അതുപോലെ അന്യതേൻ അന്യതോ ന ജാതം, മറ്റൊന്നിൽ നിന്നും ഉണ്ടായതുമല്ല, വേറെ ഏതെങ്കിലും നിന്നല്ല ഉണ്ടായത്, നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. സ്വത ഏവന ഭാതി, അതുപോലെ അത് സ്വയം പ്രകാശിക്കുന്നതുമല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് ജഡമായതുകൊണ്ട്, ദൃശ്യമായതുകൊണ്ട്. മൃഗതൃഷ്ണാപം ദരീദൃശ്യത, മൃഗതൃഷ്ണ നമ്മൾ അദ്വൈതീപികയിൽ പഠിച്ചതാണ് അല്ലേ, നമ്മുടെ മരുഭൂമിയിലെ എന്താണ് കാനൽ ജലം പോലെ മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ, മൃഗത്തിന് ഇവിടെ മൃഗമെന്ന് പറയുന്നത് കസ്തൂരിമാനെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം കസ്തൂരിമാൻ അല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങൾ വെച്ചോളൂ, അത് ഈ മരുഭൂമിയിൽ ജലമുണ്ടെന്ന് വിചാരിച്ചിട്ട് ജലം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അത് ചെല്ലുന്നതനുസരിച്ചിട്ട് ഇത് അകന്നകന്ന് പോകും. അത് മൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും അവിടെ കാണാവുന്നതാണ്. മനുഷ്യനിങ്ങനെ അവൻ അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ മരുഭൂമിയിൽ വലിയ തടാകം കാണും. അപ്പം ആ സമയത്ത് ഇങ്ങനെ അന്വേഷിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകും. പക്ഷെ അവൻ അറിയുന്നില്ല എന്ത്, ഇതൊരു തോന്നൽ മാത്രമാണ്, മരുഭൂമിയിൽ വെറും തോന്നലുണ്ടാക്കുന്നത് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം ഇവിടെയും അതുകൊണ്ട് ഗുരു പറയുന്നു, ഇതെല്ലാം ഈ നീ ഇതുവരെ വിചാരിച്ചിരുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചിത്തവും ശരീരവും അതുപോലെ പ്രാണൻ അഹങ്കാരം തുടങ്ങി പലതും കാണപ്പെടുന്നത് നിന്റെ സ്വരൂപത്തിൽ, അതായത് ആ പരബ്രഹ്മത്തിൽ ഉണ്ടായ കാഴ്ചകൾ മാത്രമാണ്, അവിദ്യയിൽ നിന്നുണ്ടായതാണ്. കാരണം അവിചാരദശയിൽ കാണുന്നത് മാത്രമാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ചോദിക്കും, പൂർണ്ണമതഃ പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദച്ഛതേ എന്നുള്ള മന്ത്രത്തിൽ അതും പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നിന്നിൽ എല്ലാം മരുഭൂമിയിൽ കാണുന്ന ആ കാനൽ ജലം പോലെ കാണുന്നതാണ്, ഇതെല്ലാം ഒരു തോന്നലാണ് എന്ന് പറയാൻ കാരണം, ഇതുവരെ ദൃശ്യമായിട്ടിരുന്നതിനെല്ലാം ഞാനാണെന്ന്, അതിലാണ് സുഖമിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് ചർച്ച ചെയ്തതാണ്, ഈ കാണുന്നതൊക്കെ ഇപ്പം ആധുനിക സയൻസ് പറയുന്നു ഈ ഇവിടെ എനർജി അല്ലാതെ ഒന്നുമില്ല. ഇപ്പം ജഡമായിട്ടൊരു വസ്തു നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ സയൻസ് അതിനേക്കാളും സൂക്ഷ്മമായിട്ട് വേറൊരു ഉപകരണം കണ്ടുപിടിച്ചപ്പോൾ, ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അതിന് വേറൊരു തലത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ
ആറ്റംസായിട്ടും അത് ഇലക്ട്രോണും പ്രോട്ടോണുമായിട്ടും അതുപോലെ അങ്ങനെ അതിൻ്റെ സൂക്ഷ്മ തലത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കണ്ണുകൊണ്ട് അത് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ മോഡേൺ സയൻസ് ഉൾപ്പെടെ ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ജഡമാണ് എന്ന് പറയുമ്പോഴും ശരിക്കും അത് എനർജിയാണ് എന്ന് അവർ തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മളും വേദാന്തത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ കാണുന്ന രൂപത്തിൽ, നമ്മൾ ഈ ലോകത്തെ കാണുന്ന രൂപത്തിൽ അല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം ഇരിക്കുന്നത്, മറിച്ച് അതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഈ ചൈതന്യം തന്നെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് മഹർഷിമാരെ ശ്രമം. സയൻസും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ എനർജി മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്കൊരു ആത്മ പരമ്പൊരുളെന്നുള്ള കൺസെപ്റ്റ് അവർക്കില്ല. ഈ എനർജിയെ സ്പന്ദിപ്പിക്കുന്നത് എന്താണ് എന്ന് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം സയൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം ഈ മനുഷ്യ മനസ്സിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ഇൻസ്ട്രുമെൻസാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മഹർഷിമാർ അടുത്ത പടിയിലേക്ക് കടന്നു പോയിരിക്കുന്നത്. ഈ മനസ്സിനെയും ചലിപ്പിക്കുന്ന, ഈ ഏറ്റവും സൂക്ഷ്മമായിട്ട് നമ്മൾ കാണുന്നതിനെയും സ്പന്ദിപ്പിക്കുന്നത് സ്പന്ദിക്കാതിരിക്കുന്ന വേറൊരു അദൃശ്യമായിട്ടുള്ള ഒരു ചൈതന്യമാണ്. അതിന് ചൈതന്യം എന്ന് അവർ പറയുന്നു. അതിന് ഉണ്മ എന്ന് പറയുന്നു, ബ്രഹ്മം എന്ന് പറയുന്നു, ദൈവം എന്ന് പറയുന്നു. അപ്പോൾ ദൈവസങ്കല്പം തന്നെ പല രീതിയിൽ പല ആളുകളുടെ ഇതിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഗുരു പറയുന്ന ദൈവം എന്ന് പറയുന്നത്, ദൈവദേശത്തിൽ പറയുന്ന ദൈവം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ശക്തിയാണ്. ആ ശക്തിയെ നമ്മൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ലോകമെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ സയൻസ് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു മുട്ടുസൂചിയെക്കുറിച്ച് അവർ പഠിച്ചിരിക്കുന്ന, ഇതുവരെ കിട്ടിയിരിക്കുന്ന അറിവല്ല ആത്യന്തികമായിട്ടുള്ള അറിവ്. അടുത്ത നിമിഷം വേറൊരറിവ്, പുതിയൊരു അറിവ് അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഋഷിമാരുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഋഷിമാരുടെ അന്വേഷണ രീതി എന്ന് പറയുന്നത് പുറത്തുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചല്ല. അവർ മനസ്സും ബുദ്ധിയും അതുപോലെ ധ്യാനത്തിൻ്റെ തലത്തിലാണ് അവർ പോകുന്നത്. അത് ഒന്നും രണ്ടും പേരല്ലേ, എത്രയോ നൂറുകണക്കിന് ആളുകൾ ആ സത്യത്തെ സാക്ഷാത്കരിച്ചതാണ്. ലേറ്റസ്റ്റായിട്ട് നമ്മുടെ ഗുരുവും പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ആ അനുഭവത്തിന് അനുഭവശാലികളാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ ഗുരു ഇതിൽ പറയുന്നത്, ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്, നീ അതിനു വേണ്ടി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ തിരിച്ചറിവ് ഉണ്ടാകാത്തതിൻ്റെ കാരണം ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മളിൽ വേരു ഓടിപ്പോയി. അജ്ഞാനമാണ് അതിന് കാരണം. അപ്പോൾ ആ അജ്ഞാനത്തെ മാറ്റിയാൽ മാത്രം മതിയെന്നാണ് ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ മനസ്സിലാക്കലിന് ബുദ്ധിയുടെ തെളിച്ചം എത്രമാത്രം വേണമെന്ന് നോക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന അറിവുകളെല്ലാം നമ്മൾ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം. അങ്ങനെ വിശകലനം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ആധ്യാത്മികതയുടെ പേരിൽ പലരും നമ്മളെ ചൂഷണം ചെയ്യുന്നത്. പ്രശ്നം അതാണ്. ഇപ്പോൾ ഗുരു അതുകൊണ്ട് തന്നെ പറഞ്ഞു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക. വിദ്യ കൊണ്ട്, ഈ അറിവ് കൊണ്ട് മാത്രമേ അവന് എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചറിയാൻ പറ്റുള്ളൂ, അവൻ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ളതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ പരപ്പ് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളാകെ അപ്സെറ്റായി പോകുന്നത്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഗുരു ഏതൊരറിവിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ്, തെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചെറിയ വാചകത്തിലൂടെ അത് ലോകത്തിന് പകർന്നു കൊടുത്തത്. അത്രമാത്രം അറിവിന് വിദ്യയ്ക്ക് ആഴവും പരപ്പുമുണ്ട്, തെളിച്ചവുമുണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു
അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടല്ല ഗുരു സംസാരിച്ചത്, അതൊരു ഭാഗം മാത്രമാണ്, ഒരു ഒരു കടുകുമണിയോളം മാത്രമാണ്. ബാക്കിയെല്ലാം അങ്ങനെ അനന്തമായിട്ട് കിടക്കുക. അങ്ങനെ ഒരു മഹാഗുരു ഇവിടെ ഈ രീതിയിൽ ലോകത്തിന് മാതൃകയായിട്ട് ജീവിച്ചിട്ടും ആ ഗുരുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് നമുക്ക് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ സാധിച്ചില്ല ഓരോരുത്തരും. അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലെന്നുള്ളത് വളരെ പകൽ പോലെ വെളിച്ച എന്താണ് നമുക്ക് തെളിയുന്നൊരു കാര്യമാണ്. എപ്പോഴും അറിവുള്ള ആളുകൾ വളരെ കുറവാണ്. താനും വെറുതെ നമ്മൾ അക്ഷരം പഠിച്ചതുകൊണ്ടോ ഡിഗ്രി ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഇതിലൂടെ നമ്മൾ ഇതായിട്ട് നമുക്ക് തെളിച്ചുണ്ടാവില്ല, നമുക്ക് അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വകതിരിവുണ്ടാവില്ല, വിവേകം ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ എത്രയോ തടസ്സങ്ങളാണ് കിടക്കുന്നത്. ആ തടസ്സങ്ങളെല്ലാം നമുക്ക് അതിജീവിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഉള്ളിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു അന്വേഷണത്വര, ഒരു ജിജ്ഞാസ. അപ്പോൾ ഒരുപക്ഷെ എപ്പോഴും പലരും ചോദിക്കും, ഇങ്ങനെ നമ്മൾ കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയും, അയ്യോ സ്വാമി ഞങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ, ഞങ്ങൾക്കൊക്കെ 100 കൂട്ടം ജോലിയുള്ളതല്ലേ, ഞങ്ങളെങ്ങനെ ഇതൊക്കെ അന്വേഷിച്ച് പോവുക. അപ്പോൾ ഇത് അതിനു മുമ്പ് പറയുന്നത് ഞങ്ങളും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾ കാവ്യട്ടിരിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, ഞങ്ങളിതൊക്കെ പഠിക്കുകയും ഞങ്ങളിതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് ചിന്തിച്ചു വരുമ്പോഴാണ് അപ്പോൾ അവർ കാലുമാറിക്കളയും. എനിക്കിഷ്ടം പോലെ ആൾക്കാരറിയാം, അപ്പോൾ അവർ കാലുമാറും. അപ്പോൾ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില പരിമിതികളുണ്ട്, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള എന്താണ് മക്കളും ഭാര്യയും ഭർത്താവും അതുപോലെ സാമൂഹികമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അവർ തടി തപ്പും. അപ്പം അത് മനസ്സ് ഉപയോഗിക്കുന്ന ചില അടവുകളാണ്. നമ്മൾക്ക് അങ്ങനെയുള്ള അടവുള്ള മനസ്സിനെ അല്ല വേണ്ടത്. ഈ തരികടയായിട്ടിരിക്കുന്ന മനസ്സുണ്ട്, കളിപ്പിക്കുന്ന മനസ്സ്. അപ്പോൾ എപ്പോഴും മനയോ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ, മനുഷ്യന് അവൻ്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത് മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ നമ്മളൊന്ന് കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അർജുനൻ തന്നെ പറയുന്നുണ്ട്, വായുവിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, തടഞ്ഞു നിർത്താം, പക്ഷേ മനസ്സിനെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ മനസ്സിനെ പടിപടിയായിട്ട് വേണം, ഒറ്റയടിക്ക് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, പടിപടിയായിട്ട് കൺട്രോളിൽ കൊണ്ടുവന്ന് നമുക്ക് ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ ദൃശ്യമായിട്ട് അല്ലെങ്കിൽ ആത്മാവിൽ ഭാസിക്കുന്നതാണ്, പ്രകാശിക്കുന്നതാണ് ഈ കാണുന്ന ഇതെല്ലാം എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു ബുദ്ധിയും അങ്ങനെയുള്ളൊരു ഉണർവാണ് നമുക്ക് ആവശ്യം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തെളിച്ചം നമുക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത്രമാത്രം ദുഃഖം നമ്മൾ അനുഭവിക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, അല്ലേ, അങ്ങനെ എൻ്റെ സ്വത്ത്, എന്തെല്ലാം വിഷയങ്ങളാണ് നമുക്കൂടെ കിടക്കുന്നത്, എല്ലാം എനിക്കാണ് പ്രിയപ്പെട്ടായിരിക്കുന്നത്. ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താ ഭാര്യാംന കേവലം സ്വാനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇങ്ങനെയുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ ബന്ധം ഉണ്ടെങ്കിലും അവരെന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ സ്നേഹിക്കുന്നത്? സ്വാനന്ദമയോ ഭജതി, അവർക്ക് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആരും തന്നെ മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ല. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ എവിടെ നോക്കുമ്പോഴും ആത്മാ എന്തുകൊണ്ടാണ് ഈ ആത്മസുഖത്തിന് വേണ്ടി അവനവന് വേണ്ടി ഇത് ചെയ്യുന്നത്? കാരണം ഈ ആത്യന്തികമായിട്ട് അവൻ എത്തപ്പെടേണ്ടത് ഇവിടെയാണ്. ഏത് ഈ ദൃശ്യങ്ങൾ, ഈ കാണാവുന്നതെല്ലാം ഉള്ളപ്പോഴും
അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്നതാണ് തൻ്റെ സ്വരൂപമെന്ന് അവൻ അറിയാതെ തന്നെ അംഗീകരിക്കുകയാണ്. സകലരും ഇങ്ങ് ചെയ്തിരുന്നതിൻ്റെ കാരണം അഖിലരും ആത്മസുഖത്തിനായിട്ട്, ആത്മസുഖമാണ് ഇവിടെ മുഖ്യമായിട്ട്. അപ്പോൾ ഇവിടെയും ഗുരു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആ ആത്മാവ് തന്നെയാണ്, അത് വേറെ എങ്ങും തേടേണ്ടതായിട്ടുള്ളതല്ല, ഇപ്പോഴേ ഉള്ളത് തന്നെ. ആ ഉള്ളതിനെ തിരിച്ചറിയാൻ പറ്റാതെ നിർത്തിയിരിക്കുന്നത് ഈ സംഗതികളൊക്കെയാണ് എന്ന് ഗുരു വേറൊരു രീതിയിൽ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ടിട്ട് അയ്യോ സ്വാമി ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്ന് ഉള്ള പേടി ആവശ്യമില്ല. ഈ പറയുന്നതെല്ലാം എൻ്റെ ദൃശ്യങ്ങളാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെ ദൃശ്യങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സും ബുദ്ധിയും വേണം. ബുദ്ധി വേണമെന്ന് പറയാൻ കാര്യം ഇത് വിശ്വാസത്തിന് ബേസ് ചെയ്ത് നിൽക്കുന്നതല്ല, വിശ്വാസവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സനാതന ധർമ്മമെന്ന് ഈ ഭാരതത്തിലെ മഹർഷിമാർ കണ്ടെത്തിയ സത്യത്തെ പറയുന്നത്. അപ്പോൾ പലരും ഇന്ന് അതിൻ്റെ പുറകെ കിടന്ന് ഭയങ്കര ഗുസ്തിയാണ്, ഹിന്ദു മതം അത് ഇതെന്നൊക്കെ പറഞ്ഞ് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരാരും തന്നെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ വളരെ ലളിതമാണ്, ത്വം ഹി ബ്രഹ്മ എന്ന് ഗുരു ശിഷ്യനോട് പറയുമ്പോൾ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ശിഷ്യന്മാരാണ്, ഇപ്പം നമ്മളോടാണ് ഗുരു സംസാരിക്കുന്നത്, നമ്മളാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക്, ഇപ്പം നീ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൃശ്യമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി, പ്രശ്നം അവിടെ തീരും. എൻ്റെ ദൃശ്യമായിട്ടാണ് ഈ പറയുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവും അതുപോലെ പ്രാണനും എന്തൊക്കെയാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം എൻ്റെ ദൃശ്യമാണ്, ഞാനാണ് ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുന്നത്, ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട്. അപ്പോൾ ഞാനില്ല എങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരിക്കലും മാറാതെ കുഞ്ഞുന്നാൾ മുതൽ, നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മാറാതെ നിൽക്കുന്ന ഏതൊരു ചൈതന്യമാണോ അതിനെയാണ് ഗുരു നീ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് നീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന് പറഞ്ഞത്. മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മാറാതെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യം, അതിനെ ആണ് ഞാനെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗുരു നടത്തുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓടിപ്പടഞ്ഞ് എന്തെങ്കിലും ആകണം അല്ലെങ്കിൽ ഇതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ളൊരു ചിന്തയല്ല വേണ്ടത്. വളരെ സൂക്ഷ്മമായിട്ട് വളരെ സാവധാനത്തിൽ ചിന്തിച്ച് നമ്മൾ ഉറപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വളരെയധികം സങ്കീർണമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ, കാരണം എല്ലാം ലോകം ഉൾപ്പെടെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രഷറിലാണ്, എല്ലാവരും മരിച്ചു പോകുമെന്നുള്ള, അല്ലേ, ഒരു കാണാത്ത ഒരു വൈറസിനെ പേടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ബലം നൽകുന്നത് ഈ ഒരു അദ്വൈത വിദ്യ, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ആത്മജ്ഞാനം. ഈ വൈറസ് കൊണ്ട് മരിച്ചു പോകുന്നതല്ല ഞാൻ, ഈ ശരീരമാണ് പോയാലും പോകുന്നത്. അപ്പോൾ ഗീതയൊക്കെ പറയുന്ന പോലെ അച്ഛേദ്യോയം അദാഹ്യോയം. അപ്പോൾ ഇവിടെയൊക്കെ ഓരോരോ ഈ ആത്മാവിനെ ഒന്നിനും നശിപ്പിക്കാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി എന്നൊക്കെ പറഞ്ഞ് എത്രയോ സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു ഗ്രന്ഥത്തിൽ, ഒരു ഗീതയിലോ ഉപനിഷത്തിലോ ഗുരുദേവകൃതിയിലോ മാത്രം പറഞ്ഞാൽ പോരാ, അത് എൻ്റെ അനുഭവമാക്കി, അതായത് എന്നെക്കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ തെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാരായി, അല്ലെങ്കിൽ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്നവരായി, അല്ലെങ്കിൽ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ആയിട്ട് മാറുന്നത്. തന്നെയുമല്ല അതിലൂടെ
നമ്മുടെ ഋഷി ഋണം നമുക്ക് തീർക്കാനും പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ കാട്ടിത്തരാനായിട്ട് കെൽപ്പുള്ളത് ആ സാക്ഷാത്കാരം നേടിയ ഗുരുവിന് മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ച് അത് പുസ്തകത്തിലൂടെ വെറുതെ വായിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരറിവല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ അവസരം, ഈ ശ്ലോകത്തെ ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും കാണുക, അതിനെ വിശകലനം ചെയ്യുക, മനനം ചെയ്യുക. അപ്പോൾ നമ്മൾ അദ്വൈതീപികയൊക്കെ അതിൻ്റെ വിശകലനം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് പലരും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറന്നുപോയിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഒരാഴ്ച സ്വാമി ക്ലാസ് എടുക്കാത്തത് കൊണ്ട് അതൊക്കെ മറന്നിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള, ചില ആളുകൾ തന്നു പക്ഷെ അത് പോരാ, കുറച്ചും കൂടിയും അതിൻ്റെ ഒരു ആ ഒരു നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു സംഭവം ഒന്ന് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണം എല്ലാവരും. അപ്പം നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ തന്നെയാണ് ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.